ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിന് കൃപാ കടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. യേശുനാഥൻ ഈ ഭൂമിയിൽ ജനിച്ച് 30 വർഷം രഹസ്യമായി ജീവിച്ചൊടുവിൽ ജോർദാൻ നദി തീരത്ത് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സ്നാനം സ്വീകരിച്ച് മരുഭൂമിയിലേക്ക് പോയി 40 ദിവസങ്ങളുടെ കൊടും തപസ്സിന് ശേഷം തീക്ഷ്ണമായ മനസ്സോടെ മാനവരാശിയുടെ മുമ്പിൽ വന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താ? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതെ, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്നും മാനസാന്തരപ്പെടണമെന്ന ആ പുത്രൻ്റെ ആഗ്രഹം. മാനസാന്തരമെന്ന് വെച്ചാൽ മടങ്ങി വരവ് തന്നെയാണ്. കൽപ്പനകൾ ലംഘിച്ച് ജ്ഞാനവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് പറദീസയിൽ നിന്നിറങ്ങിപ്പോയ ആദം ഹവ്വ മുതൽ വരാനിരിക്കുന്ന എല്ലാ തലമുറകളും ദൈവത്തിൻ്റെ സ്നേഹഹൃദയത്തിലേക്ക് മടങ്ങി വരണം എന്ന് തന്നെയാണ് മാനസാന്തരത്തിൻ്റെ അർത്ഥം. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കിട്ടണം, കൈവിട്ടു പോയതൊക്കെ തിരികെ ലഭിക്കണം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം പറയുന്നതൊക്കെ ഇതല്ലേ? നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുമ്പോഴുള്ള ആത്മീയ സന്തോഷമാണ് ദൈവത്തിൻ്റേത്. ആ ഉപമകൾ മുഴുവൻ നഷ്ടപ്പെട്ട ആടിൽ ഒന്ന് തിരികെ കിട്ടിയപ്പോൾ ഇടയൻ ഒരുപാട് സന്തോഷിച്ച് പ്രിയപ്പെട്ടവർക്ക് വിരുന്നൊരുക്കി കൊടുക്കുന്നു. 10 നാണയങ്ങൾ ഒന്ന് കൈവിട്ടു പോയപ്പോൾ അത് തിരികെ കിട്ടി ആ സ്ത്രീയും വിരുന്നൊഴിക്കുന്നു, സന്തോഷിക്കുന്നു. നഷ്ടപ്പെട്ട മകൻ മനസ്തപിച്ച് തിരികെ വന്നപ്പോഴും ആ പിതാവ് സന്തോഷിച്ചു പ്രിയപ്പെട്ടവർക്കൊക്കെ വിരുന്നൊരുക്കി. സ്വർഗത്തിൻ്റെ സന്തോഷമെന്ന് വെച്ചാൽ ഈ വരുന്ന അനുതപിച്ച് തിരികെ വരുമ്പോഴുണ്ടാകുന്ന പാപിയെക്കുറിച്ചുള്ള സന്തോഷമാണ് സ്വർഗത്തിൻ്റെ സന്തോഷം. അതെ, ക്രിസ്തു ആ സന്തോഷത്തിലേക്കാണ് നമ്മളെല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് മനസ്തപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. ബൈബിൾ തുറന്ന് നമുക്ക് കാണാനാകും ഒരുപാട് വ്യക്തികൾ ഒടുവിൽ പാപവഴിയിൽ നിന്ന് തിരികെ വന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മനസ്തപിക്കുന്നതായിട്ട്. ദാവീദിനെന്ന് ഓർക്കുക, ദൈവം അവനെ രൂപപ്പെടുത്തിയെടുത്തു, ഇസ്രായേൽ ജനത്തിലെ രാജാവൊക്കെ ആക്കി മാറ്റി, പക്ഷേ ജഡിക വാസനകൾ അവനെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ട്, പാപം ചെയ്യുന്നുണ്ട്, അതിൻ്റെ പരിണിത ഫലമായിട്ട് അവൻ കൊലപാതകി പോലും ആകുന്നുണ്ട്. എന്നാൽ നദാൻ പ്രവാചകൻ ഇടപൽ മൂലം അവന് തിരിച്ചറിവുണ്ടാകുന്നു, മനസ്തപിക്കുന്നു. പിന്നെ അവൻ വിശുദ്ധിയിലേക്ക് വളരുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനായിട്ടൊക്കെ മാറുന്നുണ്ട്. സാംസൺ എന്ന് ഓർക്കുക, ദൈവത്തിൻ്റെ കൃപാവരമുണ്ടായിരുന്ന മനുഷ്യനാണ്. ഒരുപാട് അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്നു, ആ ശക്തിയാൽ തന്നെ അഹങ്കാരിയായവൻ അവനും തെറ്റ് ചെയ്യുന്നു, പാപവഴിയിലേക്ക് പോകുന്നു എന്ന ജീവിത സാഹചര്യങ്ങൾ അവനെ അനുദപിക്കാനായിട്ട് കാരണമാക്കി മാറ്റുന്ന ഒടുവിൽ അവൻ മരിക്കുമ്പോൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതിനേക്കാൾ വേറെ അസാധ്യമായ കാര്യങ്ങൾ ചെയ്ത മനസ്തപിച്ച അവൻ മരിച്ചത്. നോക്കുക, പത്രോസ് യേശുവിൻ്റെ ശിഷ്യര് ശ്രേഷ്ഠനാണ്, എന്നിട്ടും ആ ഏറ്റവും ബലഹീനമായ ചില രാവിൽ അവനൊരു ദാസിയുടെ മുമ്പിൽ പോലും ഗുരുവിനെ തള്ളിപ്പറയുന്നു, ഭീരുവാകുന്നു. പക്ഷെ അവനും മനസ്തപിക്കുന്നുണ്ടല്ലോ. തിബേരിയസ് കളത്തിരുത്ത് വെച്ച് ക്രിസ്തു സ്നേഹം കാണിച്ചുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തെ നവീകരിച്ചെടുക്കുന്നത്. പൗലോസ് ആദ്യം സാവൂളായിരുന്നു, ക്രിസ്തു വിരോധിയായിരുന്നു, ക്രിസ്ത്യാനികൾ അരിങ്കുല ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ച് പോയവനാ. അവനെയും ക്രിസ്തു നവീകരിക്കുന്നുണ്ട്, മനസ്സാന്തരത്തിലേക്ക് നയിക്കുന്നുണ്ട്, ഏറ്റവും തീഷ്ണപതിയെ അപ്പോസ്തലനാക്കി മാറ്റുന്നുണ്ട്. ബൈബിൾ നിറയെ ഇങ്ങനെയുള്ള കഥകളാണ്. അകന്നു പോയവരൊക്കെ മടങ്ങി വരുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ അരുവിലേക്ക് തിരികെ വരുന്നു, മനസ്തപിക്കുന്നു. ചിലർ മാത്രം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്നു. ചിലരെന്താ വീണ്ടും വീണ്ടും ഹൃദയം കഠിനമാക്കുന്നത്? ഫറവോയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയല്ലേ? മോശ ഇടപൽ മൂലം ഒരുപാട് ദൈവിക അത്ഭുതങ്ങൾ അവൻ്റെ ചുറ്റും സംഭവിച്ചപ്പോഴും ഓരോ അത്ഭുതങ്ങൾക്ക് ശേഷവും അവൻ ഹൃദയം കഠിനമാക്കിയെന്നാണ് പറയുന്നത്. സ്നേഹത്തോടെ തൻ്റെ തെറ്റ് വെളിപ്പെടുത്തി കൊടുത്തിട്ടും യൂദാസാകട്ട് ഇരുട്ടിലേക്ക് പോയെന്ന സുവിശേഷം പറയുന്നത്. ചില മനുഷ്യർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകുന്നു, മാനസാന്തരത്തിലേക്ക് വരാനുള്ള സാധ്യതയ്ക്ക് സ്വയം അടച്ചു കളയുന്നു. അപൂർവം ചിലർ മനസ്തപിച്ച്
ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു ധ്യാനം കൂടുമ്പോൾ ചിലർ അവരുടെ ജഡിക വാസന ഉപേക്ഷിക്കും, മദ്യപാനം ഉപേക്ഷിക്കും, കോപം ഉപേക്ഷിക്കും, ക്ഷമിക്കും, പൊറുക്കും. എന്നാൽ അതേ ധ്യാനം കൂടി മറ്റ് ചിലർ എന്താ കുറേ കൂടി ഹൃദയം കഠിനമാക്കി തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? മാനസാന്തരത്തിന് എനിക്ക് തോന്നുന്നു 3 സാധ്യതകളുണ്ട്. ആദ്യത്തേത് അവയർനെസ്, അവബോധം, സ്വയം അറിയണം താൻ തെറ്റുകാരനാണെന്ന്. രണ്ടാമത്തേത് വില്ലിങ്നെസ്, സന്നദ്ധത, തിരുത്താനുള്ള ഒരു സന്നദ്ധത കാണിക്കണം. മൂന്നാമത്തേത് നന്മയിലേക്ക് പോകാനുള്ളൊരു കപ്പാസിറ്റിയാ, പൊട്ടൻഷ്യാലിറ്റി, എബിലിറ്റി, കഴിവ്. ഈ മൂന്നും ചേർന്നാൽ മാത്രമേ മാനസാന്തരം പൂർത്തിയാകൂ. ആദ്യത്തേത് അവയർനെസ്, അവബോധം വേണം. നമുക്ക് അവബോധമുണ്ടോ തെറ്റിലാണ് ജീവിക്കുന്നതെന്ന്? പാപം ചെയ്യുന്ന മനുഷ്യർ എപ്പോഴും സ്വയം ന്യായീകരിക്കും, അതൊരു പൊതു സ്വഭാവം. തെറ്റ് ഞാൻ തെറ്റ് ചെയ്തുവെന്ന് പറയാനുള്ള ആജവമോ എളിമയോ പലരും കാണിക്കാറില്ല. ആദവും ഹവ്വായി നിന്ന് തുടങ്ങിയതാണ് ആ സ്വഭാവം. ജ്ഞാനവൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിച്ചിട്ട് ഹവ്വ പറഞ്ഞതെന്താ? സർപ്പം തന്നെന്ന്. ആദം പറഞ്ഞതെന്താ? എൻ്റെ ജീവിത പങ്കാളി തന്നെന്ന്. സ്വന്തം തെറ്റ് അംഗീകരിക്കാനോ ആ അവബോധത്തിലേക്ക് വരാനോ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ നമുക്കറിയാം ദാവീദ് ചെയ്ത തെറ്റ്, മറ്റൊരുവനെ ആരോപിക്കാനാണ് അവൻ കൊലപാതകം ചെയ്തത്. നമുക്കറിയാം പീലാത്തോസ് ഈ ഭൂമിയിലെ ഏറ്റവും നിഷ്കളങ്കനായ ക്രിസ്തുവിനെ കുരിശാരോപണത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കൈകഴുകുന്നു, ഞാൻ ഈ തെറ്റിൻ്റെ അപരാധിയല്ലെന്ന് കാണിക്കാൻ. മനുഷ്യരായ മനുഷ്യരൊക്കെ എപ്പോഴും ഇങ്ങനെയാണ്. എൻ്റെ അപ്പച്ചൻ മദ്യപാനി ആയതുകൊണ്ട് ഞാൻ മദ്യപാനശീലത്തിലേക്ക് പോയി എന്ന് പറയുന്ന മക്കളുണ്ട്. എൻ്റെ അമ്മ മോശപ്പെട്ട ജീവിതം നയിച്ചതുകൊണ്ട് ഞാൻ വഴി തെറ്റിപ്പോയതെന്ന് പറയുന്ന മകളുണ്ട്. എത്രയൊക്കെ നമ്മൾ ന്യായീകരിച്ചാലും പാപം പാപം. ആ അവബോധത്തിലേക്കാണ് നാം എത്തേണ്ടത്, അവയർനെസ്. ചിലപ്പോൾ ചിലരിലൂടെ നമുക്ക് ആ തിരിച്ചറിവ് കിട്ടും. സാവോളിനെ ഓർക്കുക, പുതിയ നിയമത്തിലെ സാവോൾ പൗലോസ്, അവൻ ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നൊടുക്കി. അത് തെറ്റാണ് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. എന്ന വഴിമധ്യേ ക്രിസ്തുവിൻ്റെ ആ വെളിപാടുണ്ടായില്ലേ, നീ വേദനിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന തിരിച്ചറിവിൽ അവൻ അന്ധനാകുന്നുണ്ട്. അന്ധതയിലാണ് സത്യത്തിൽ അവൻ ഉൾവെളിച്ചം കിട്ടിയത്. താൻ ചെയ്തത് മുഴുവനും തെറ്റാണെന്ന് ഉൾവെളിച്ചം. സാംസനും സംഭവിച്ചത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ ശക്തികൾ, അഹന്തയോടുകൂടി അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. തെറ്റ് തെറ്റാണെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. ആത്മീയമൊരു അന്ധതയിലായിരുന്നു അവൻ. പിന്നെ അവൻ ദുർബലനാകുമ്പോൾ ശത്രുക്കൾ ആദ്യം ചെയ്ത് അവൻ്റെ കണ്ണ് ചൂന്നെടുക്കുകയായിരുന്നു. അന്ധതയില അവൻ ചെയ്ത അപരാധബോധം അവന് വെളിപ്പെട്ട് കിട്ടിയത്. ചില നേരങ്ങളിൽ ദൈവം നമ്മളെ ദുരന്തങ്ങളുടെ ആഴക്കടലിലേക്ക് തള്ളിയിടുന്നത് നമ്മുടെ അപരാധബോധത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് കിട്ടാനാണ്. ഓർക്കുക, ഒരു പെൺകുട്ടി, ഒരുപാട് ബഹുമാനമുണ്ടാകുന്ന ധ്യാനഗുരുവിന് എന്നും കത്തെഴുതും. ഒരു ദിവസം കത്തെഴുതിയത് ഇങ്ങനെയാണ്, ഈ കത്തോടൊപ്പം ഞാൻ എൻ്റെ ഫോട്ടോയും വെക്കുന്നു, എന്നെ ഒന്ന് അറിയാനും എന്നെക്കുറിച്ചൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാനും വേണ്ടിയാണ്. ഇന്ന് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോവുകയാണ്, ക്രിസ്തുവിൻ്റെ വിശ്വാസിയാകാൻ പോവുകയാണ്. എന്നെ നവീകരണത്തിലേക്ക് നയിച്ച സത്യത്തിൽ നിങ്ങളുടെ ധ്യാനപ്രസംഗങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്. ഇവളുടെ പല കത്തുകളും കിട്ടിയതുകൊണ്ട് ധ്യാനഗുരുവിനറിയാം അവൾ അന്ധയാണെന്ന്. 20 വയസ്സേ ഉള്ളൂ. ഈ ധ്യാനഗുരു അവൾക്കൊരു മറുപടി കത്തെഴുതി, ഒരുപാട് സന്തോഷമുണ്ട് നീ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് വരുന്നുവെന്ന് കേൾക്കുമ്പോൾ, പക്ഷേ സങ്കടവുമുണ്ട്. ഈ ചെറുപ്രായത്തിൽ നിൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയെന്ന ദുഃഖം ഓർക്കുമ്പോൾ. ഈ ധ്യാനഗുരുവിന് ആ പെൺകുട്ടി മറുപടി കത്ത് വീണ്ടും എഴുതുക, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയതിനെക്കുറിച്ച് അങ്ങ് ഒരിക്കലും സങ്കടപ്പെടരുത്. കാഴ്ച ഉണ്ടായിരുന്ന നാളിൽ ഞാൻ എടുത്ത പല തീരുമാനങ്ങളും ദൈവത്തിന് വിരുദ്ധമായിരുന്നു. എന്നാൽ അത് കാണാനുള്ള കാഴ്ച എനിക്കുണ്ടായിരുന്നില്ല. ഈ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയൊരു വെളിച്ചത്തിൽ കുറേ കൂടി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതിനാൽ കണ്ണിൻ്റെ കാഴ്ചയല്ല, ഹൃദയത്തിൻ്റെ വെട്ടം എന്നും ഉണ്ടാകണമെന്ന് അങ്ങ് പ്രാർത്ഥിക്കുക. അതെ, മാനസാന്തരത്തിന് ആദ്യം വേണ്ടത് ഹൃദയത്തിലെ വെട്ടമാണ്.
നാം തെറ്റ് ചെയ്തെന്ന അവബോധം, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേദനയാകുന്നെന്ന തിരിച്ചറിവ്. രണ്ടാമത്തേത് വില്ലിങ്നെസ്, സന്നദ്ധത, തിരുത്താനുള്ളൊരു സന്നദ്ധത. ദൈവം എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. തെറ്റ് ചെയ്യാം, തിരുത്താം, തിരികെ വരാം. ഫ്രീ വിൽ. ഉള്ളിൽ നമുക്ക് ആത്മാർത്ഥമായ സ്വാതന്ത്ര്യത്തോടെയുള്ള ഒരു സന്നദ്ധത ഇല്ല എങ്കിൽ, ശിക്ഷാവിധിയും ഭയവും കൊണ്ട് മാത്രമാണ് നാം തിരുത്തുന്നതെങ്കിൽ അത് ആത്മാർത്ഥമായ മാനസാന്തരമല്ല. ഉള്ളിൽ നിന്ന് വരണം, സന്നദ്ധത വേണം. മൂന്നാമത്തേത് ഒരു പൊട്ടൻഷ്യാലിറ്റിയാണ്, എബിലിറ്റി. തിരുത്താനുള്ള ഒരു കരുത്ത് നമ്മുടെ ഉള്ളിൽ വേണം. നമ്മളൊക്കെ ദുർബലരാ, സ്വന്തം ശക്തിയിൽ ഒന്നും ചെയ്യാനാകില്ല. അതുകൊണ്ടല്ല പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നാം ആഗ്രഹിക്കുന്ന നന്മയെല്ലാം ആഗ്രഹിക്കാത്ത തിന്മയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതെ, പൊട്ടൻഷ്യാലിറ്റി അല്ലെങ്കിൽ ഈ ഊർജം നമുക്ക് കിട്ടേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്ന് മാത്രമാണ്. അതിന് വേണ്ടത് ദൈവത്തിൻ്റെ ബലമാണ്. പ്രാർത്ഥനയിലൂടെ നമ്മളത് ആർജിച്ചെടുക്കണം. ഓർമ്മയില്ലേ പത്രോസ് കടലിലൂടെ യേശുവിനെ പോലെ നടക്കാൻ ആഗ്രഹിച്ചത്? യേശു നടന്നതുപോലെ ആഗ്രഹിച്ച് ആ ഉന്മത്തതി അവൻ കടലിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ കാറ്റും തിരമാലയും ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ താന്നുപോയി. കാരണം അവനാ ശക്തി സ്വയം ഉണ്ടായില്ല. യേശുവിന് മാത്രമേ ഈ ഭൂമിയിൽ കടലിന് മുകളിൽ നടക്കാനായുള്ളൂ എന്നതിൻ്റെ അർത്ഥം, ഈ പാപത്തിൻ്റെ തിരമാലയുടെ മുകളിലൂടെ വിശുദ്ധിയിലൂടെ കടന്നു പോകാൻ യേശുവിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പലരും അത് ആഗ്രഹിക്കുന്നുണ്ട്, മോഹിക്കുന്നുണ്ട്, അങ്ങനെ ആഗ്രഹിച്ച് അവനെ അനുഗമിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രലോഭനയുടെ കാറ്റൊക്കെ ആഞ്ഞടിക്കുമ്പോൾ പലരും താന്നു പോകുകയാണ്. അങ്ങനെ പോകുമ്പോഴെങ്കിലും യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കരം നീട്ടി കാത്തുകൊള്ളണമേ എന്ന്. യേശു താങ്ങിയാൽ മാത്രമേ പ്രലോഭനം അതിജീവിച്ച് നമുക്ക് വിശുദ്ധിയിലേക്ക് പോകാനാകൂ. അതെ, മനസാന്തരത്തിന് നമുക്ക് അവേർനെസ് വേണം, അവബോധം, സന്നദ്ധത വേണം, ഒപ്പം ദൈവം നൽകുന്ന കരുത്തും വേണം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന സാധ്യതകളാണ്. എന്നാൽ അതുമാത്രമല്ല മാനസാന്തരം. പുറമോടിയിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഒരുവനെ വിശുദ്ധിയിലേക്കും മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന സാധ്യതകൾ. ആദ്യത്തേത് എന്താ? ഒരുവനെ ദൈവം വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ സാഹചര്യം ദൈവം രൂപപ്പെടുത്തും. ചിലപ്പോൾ മോശപ്പെട്ട സാഹചര്യമായിരിക്കും. ബൈബിളിലുണ്ട് ക്ഷാമകാലം, തടവറകാലം. ആ ദുഃഖാനുഭവങ്ങളിലൂടെയാണ് ദൈവം ഒരാളെ എളിമപ്പെടുത്തുന്നത്. ദൂതപുത്രനെ നമുക്കറിയാം, ദൈവത്തിൻ്റെ പിതാവിൻ്റെ സ്നേഹം മറന്ന് അകന്നു പോയവൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടൊരു ക്ഷാമകാലം വന്നപ്പോഴാണ് ആ സാഹചര്യം കൊണ്ട് അവൻ അനുഭവിക്കുന്നതും തിരികെ വരാൻ ആരംഭിക്കുന്നതുമൊക്കെ. അതെ, എന്നാൽ സാഹചര്യം മാത്രം പോരാ, സർക്കംസ്റ്റൻസ് മാത്രം പോരാ, ഒരുപക്ഷെ പവറും അതിനെ സഹായിക്കും. അധികാരം, അധികാരത്തെ ഭയന്നുകൊണ്ട് ചിലർ നന്മയിലേക്ക് വരാം. നമ്മുടെ സമൂഹത്തിലുള്ള പോലീസ് നിയമവുമൊക്കെ അതല്ലേ? തെറ്റിലേക്ക് ചെയ്യുന്നവർ അധികാരം ഉപയോഗിച്ച് ശിക്ഷിക്കും, നല്ലത് ചെയ്യുന്നവർ അഭിനന്ദിക്കും, അങ്ങനെ ഇപ്പോൾ ജ്യോതിപ്പിച്ചും നന്മയിലേക്ക് വരുന്നവരുണ്ട്. പക്ഷേ അതിലെവിടെയാണ് സ്വാതന്ത്ര്യം? ഭയം മൂലം ഇന്നോളം ആരും പൂർണ്ണമായിട്ട് മനസാന്തരപ്പെട്ടിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വീണ്ടും തെറ്റിലേക്കും പ്രതിലേക്കും വീണേക്കാം. നോക്കുക, ദൂർത്തപുത്രൻ ക്ഷാമകാലത്തിന് ശേഷം അവൻ ജീവിക്കുന്നത് ഒരു പ്രഭുവിൻ്റെ കീഴിലൊരു ദാസനായിട്ടാണ്. ആടിമത്തത്തിലെ വേദനയുടെ നടുവിലാണ് അവൻ്റെ മാനസാന്തരം മറ്റൊരു സ്റ്റേജിലേക്ക് അവൻ പ്രവേശിക്കുന്നത്. അത് സ്വന്തം ഭവനത്തിലെ ദാസന്മാരുടെ സമ്മതിയെക്കുറിച്ച് ഓർത്തിട്ടാണ്. അധികാരത്തിലൂടെ കടന്നു പോയപ്പോഴാണ് അവനൊരു കുറ്റബോധം വന്നത്, താൻ എത്രമാത്രം ദൂർത്തനായിട്ട് ജീവിച്ചുവെന്ന്. മൂന്നാമത്തെ ഒരു തലമുണ്ട് മാനസാന്തരത്തിന്, അത് സ്നേഹമാണ്. പരിപൂർണമായ ഒരുവൻ്റെ മാനസാന്തരം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോഴാണ്. മാർട്ടിൻ ലൂഥർ കിങ് പറഞ്ഞിട്ടുണ്ട്, ശത്രുവിനെ മിത്രമാക്കാൻ സ്നേഹത്തിനാകുന്നു, അത്രമാത്രം ശക്തമാണ് സ്നേഹമെന്ന വികാരം. ഒരുപാട് ദൈവത്തെ മറന്ന്, അവൻ്റെ കരുണ മറന്ന് അകന്നു പോയവരൊക്കെ എപ്പോഴെങ്കിലും മനസ്തപിച്ച് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ശക്തി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തിരിച്ചറിവ്. പത്രോസ് അങ്ങനെയല്ലേ? ആ തിബേരിയസ് കടത്തീരത്തെ വെച്ച് നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ക്രിസ്തു മൂന്ന് വട്ടം ചോദിച്ചപ്പോൾ ആ സ്നേഹത്തിൻ്റെ കനലിലല്ലേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത്? നീ അറിയുന്നില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് വിങ്ങിപ്പൊട്ടി മനസ്തപിച്ചത്.
പൗലോസും അങ്ങനെയൊക്കെ തന്നെയാണ്. താൻ വേദനിപ്പിച്ചതൊക്കെ ക്രിസ്തുവാണെന്ന തിരിച്ചറിവിൻ്റെ വെട്ടത്തിലാണ് അവൻ മനസ്തപിച്ചത്. പിന്നെ സ്വന്തം ജീവിതം പോലും ബലിയായിട്ട് നൽകാൻ അവൻ കരുത്തുള്ളവനായിട്ട് മാറിയത്. വിശുദ്ധ അഗസ്റ്റിനും അങ്ങനെയൊക്കെയല്ലേ, ഒരുപാട് പാപവഴിയിലേക്കൊക്കെ പോയി പിന്നെ എപ്പോഴോ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്ന് കുമ്പസാരം എന്ന പുസ്തകത്തിൽ അവൻ പറയുന്നില്ലേ, എത്ര പുരാതനവും നവീനവുമായ സൗന്ദര്യമേ നിന്നെ അറിയാൻ ഞാനെത്ര വൈകിയെന്ന്. ദൈവമെന്ന സ്നേഹത്തെ അനുഭവിച്ചതിൻ്റെ സങ്കട ദുഃഖത്തിലാണ് അവനിങ്ങനെ പറഞ്ഞത്. അതെ, ഒരുപാട് പേർ മാനസാന്തരപ്പെടുന്നുണ്ട്, ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് തിരികെ വരുന്നുണ്ട്. ചിലർ വീണ്ടും വീണ്ടും ഫറവോയെപ്പോലെ ഹൃദയം കഠിനമാക്കുന്നു. മാനസാന്തരപ്പെടാനുള്ള സാധ്യതകൾ ഞാൻ പറഞ്ഞു. സ്വയം തിരിച്ചറിയണം അവബോധം, പിന്നെ തിരുത്താനുള്ള സന്നദ്ധത കാണിക്കണം, പിന്നെ മനസ്തപിക്കാനുള്ള കരുത്തും ഊർജ്ജവുമൊക്കെ ദൈവത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കണം. അതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും രൂപപ്പെട്ടേക്കാം. ചിലപ്പോൾ അധികാരം കൊണ്ട് അതിൻ്റെ ബലത്തിൽ ചിലർക്കൊക്കെ മാറ്റം വന്നേക്കാം. എന്നാൽ പരിപൂർണമായ മാനസാന്തരം എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തിരിച്ചറിവിലാണ്. സ്നേഹം നമ്മുടെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയും. ഓർക്കുകയാണ്, ഒരു ധനവാനായ മനുഷ്യൻ ഒരുപാട് സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ട്. അവൻ്റെ ഏക മകൻ അല്പം ധാർമ്മികമായിട്ട് ജീവിതമില്ലാതെ പോകുന്ന ഒരാളായിരുന്നു. അധാർമ്മിക വഴികളിലൂടെ പോകുന്നവനാണ്. പിതാവിൻ്റെ സ്വത്തൊക്കെ ഒരുപാട് ദുർവ്യായം ചെയ്യുന്നവനാണ്. അവൻ്റെ ഭാവിയെക്കുറിച്ച് അപ്പൻ എന്തെന്നില്ലാത്ത ആശങ്കയുണ്ടായി. ആരോടും കരുണ കാണിക്കുന്ന കാർക്കശക്കാരനായ മനുഷ്യൻ ഈ മകൻ എങ്ങനെ ഭാവിയിൽ നന്മയിലേക്ക് വരുമെന്ന ആശങ്കയിൽ അപ്പന് കൂടിക്കൂടി വന്നു. ഒരു ദിവസം ഈ പിതാവ് തീരുമാനിച്ചു അവനെ മാനസാന്തരപ്പെടുത്തണം, നന്മയിലേക്ക് നയിക്കണം. എന്നിട്ട് ആ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ എൻ്റെ സമ്പത്തൊക്കെ ദൂർത്തടിച്ചു കൊണ്ടിരിക്കുക, നന്മ തീരെയില്ല, പാപങ്ങളും നീ കരുണ കാണിക്കുന്നില്ല, അതുകൊണ്ട് നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് മുതൽ നിനക്കൊരു നേരം മാത്രമേ ഭക്ഷണമുള്ളൂ, ആ ഭക്ഷണം നിനക്ക് കഴിക്കണമെങ്കിൽ നീ അധ്വാനിച്ച് എന്തെങ്കിലും കൊണ്ടുവരണം, എങ്കിൽ മാത്രം. ആ മകനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, പ്രതിഷേധിച്ചില്ല. പക്ഷെ അവൻ സങ്കടത്തോടെ തൻ്റെ ഈ വേദനയെക്കുറിച്ച് സ്വന്തം അമ്മയോട് പറഞ്ഞ, അമ്മേ, അപ്പൻ വളരെ സ്ട്രിക്റ്റായിട്ട് പെരുമാറുക, എനിക്ക് ഭക്ഷണം തരില്ലെന്നാണ് പറയുന്നത്, ഒരു നേരം മാത്രം തരും, അത് ഞാൻ എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചു കൊണ്ടുവന്നാൽ. ഒരുപാട് സങ്കടത്തോടെ ഈ മകൻ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സങ്കടം അവനോട് തോന്നി. പക്ഷെ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അമ്മ ഒരു കാര്യം ചെയ്തു, ആരും കാണാതെ ഒരു സ്വർണ്ണ നാണയം അവന് കൊടുത്തു. വൈകിട്ടായപ്പോൾ ഭക്ഷണത്തിന് വന്നപ്പോൾ അപ്പൻ ചോദിച്ചു, നീ എന്താണ് ഇന്ന് അധ്വാനിച്ചു കൊണ്ടുവന്നതെന്ന്. വിറയലോടെ ആ മകനപ്പോൾ ആ സ്വർണ്ണ നാണയം കൊടുത്തു. അപ്പനറിയാം അവൻ ഇന്ന് ഒന്നും അധ്വാനിച്ചതല്ല, അമ്മയിൽ നിന്ന് കിട്ടിയതാണെന്ന്. എന്നിട്ടപ്പം പറഞ്ഞു, നീ നാണയം പൂന്തോട്ടത്തിലെ തടാകത്തിലേക്ക് വലിച്ചെറിയാൻ. ഒരു സങ്കടവുമില്ലാതെ അപ്പം തന്നെ അവൻ പോയി തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോയപ്പോൾ അമ്മയെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു, നീ ഉള്ളതോടത്തോളം കാലം അവൻ ഇനിയും മനസ്തംഭിക്കില്ല, നീ നാണയം കൊടുത്തുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ സ്വന്തം വീട്ടിൽ പോയി നിൽക്ക്. പ്രഭാതത്തിൽ ആ മകൻ ഉണർന്നപ്പോൾ അമ്മയെ കാണാനില്ല. അവനുടനെ അപ്പൂപ്പനോട് സങ്കടം പറഞ്ഞു, അമ്മ വീട്ടിലേക്ക് പോയിരിക്കുക, ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ എന്തു ചെയ്യും. അപ്പൂപ്പനും അവനോട് സഹതാപം തോന്നി, പേരക്കിടാവല്ലേ ഇങ്ങനെ വിഷമിക്കണ്ടല്ലോ. പേരക്കിടാവിനും കൊടുത്തു ഒരു സ്വർണ്ണ നാണയം. ആ ദിവസവും വൈകിട്ട് അപ്പൻ ചോദിച്ചപ്പോൾ വിറയലോടെ തന്നെ അവൻ ആ സ്വർണ്ണ നാണയം കൊടുത്തു. പിതാവിനറിയാം ഇപ്പോൾ വീട്ടിലുള്ള മുത്തശ്ശനാണ് അവന് കൊടുത്തതെന്ന്. ഒന്നും പറയാതെ അപ്പോഴും പറഞ്ഞു, നീ ഇത് തടാകത്തിൽ കൊണ്ടുപോയി കളയാൻ. ഒരു പ്രതിഷേധവുമില്ലാതെ ആ മകൻ കൊണ്ടുപോയി തടാകത്തിൽ കളഞ്ഞു. ആ രാത്രിയിൽ അപ്പൻ സ്വന്തം അപ്പനോട് പറഞ്ഞു, അവൻ്റെ മുത്തശ്ശനോട്, അവനെ നന്മയിലേക്ക് നയിക്കാനുള്ള എൻ്റെ ഒരു ശ്രമമാണ്, തടസ്സം നിൽക്കരുത്, ഇനി ഒന്നും കൊടുക്കരുത്. പിറ്റേന്ന് അപ്പനൊന്നും കൊടുത്തില്ല. അവനറിയാം ഇനി നേരിട്ട് എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചാലേ കിട്ടുമെന്ന്. അവൻ പ്രഭാതത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി തെരുവിലേക്ക് ഒരു കടയിൽ ഉടമസ്ഥനെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാം, എന്തെങ്കിലും പ്രതിഫലം തന്നാൽ മതി. അപ്പോൾ കട ഉടമ പറഞ്ഞു, ഇവിടെ ഒരുപാട് സാധനങ്ങൾ, അത് നീ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം, പ്രതിഫലമായിട്ട് നിനക്ക് ഞാൻ 3 വെള്ളി നാണയങ്ങൾ തരാം. ഒരുപാട് സന്തോഷത്തോടെ അവൻ ആ സാധനങ്ങൾ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ക്ഷീണിച്ച് അവശനായി വിശന്ന് വന്നപ്പോൾ
ആ കടമുടമസ്ഥൻ 3 വെള്ളി നാണയം കൊടുത്തു. സന്തോഷത്തോടെ അവൻ വീട്ടിലേക്ക് വന്ന് പിതാവിനത് നീട്ടി. പിതാവ് അവൻ ഒരുപാട് അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, ഇന്ന് നീ അധ്വാനിച്ച് നാണയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു, ഇത് നീ പതിവ് പോലെ തടാകത്തിലേക്ക് വലിച്ചെറിയാം. പക്ഷെ അവന് വിഷമമായി. അപ്പ, ഇന്ന് പകൽ മുഴുവൻ ഒരുപാട് അധ്വാനിച്ച് വിയർത്തൊലിഞ്ഞ് വിശന്നാടൻ ഞാനിത് സമ്പാദിച്ചത് ഇതിനിക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, നീ കുറച്ച് നാളം അധ്വാനിച്ചത് കൊണ്ട് നിനക്ക് ഈ നാണയം വിലപ്പെട്ടതായി. ജീവിതം മുഴുവനും ഞാൻ അധ്വാനിച്ച സമ്പത്തല്ലേ നീ വെറുതെ ദുർവ്യായം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമ്പത്തിനേക്കാൾ വിലപ്പെട്ടതല്ലേ നീ, എൻ്റെ മകൻ, എൻ്റെ ഏക പ്രതീക്ഷ. നീ തിന്മയിലേക്ക് പോകുമ്പോൾ, കഠിനഹൃദയനാകുമ്പോൾ, നീ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തുമ്പോൾ ഞാൻ എന്തുമാത്രം വേദനിക്കുന്നുവെന്ന് നിനക്ക് തിരിച്ചറിഞ്ഞുകൂടെ. സ്നേഹത്തോടെ ആ പിതാവ് ആ കുഞ്ഞിൻ്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. അവൻ കരഞ്ഞു, അവൻ മാനസാന്തരപ്പെട്ടു. അതെ, നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുമ്പോൾ, പാവടിയിലേക്ക് ഇടറിപ്പോകുമ്പോൾ ദൈവം എന്തുമാത്രമാണ് സങ്കടപ്പെടുന്നത്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയില്ല ആ സ്നേഹപിതാവ് സ്വന്തം മകനെ കാൽവരിയിൽ ബലിയായിട്ട് നൽകിയതും. ആ സ്നേഹത്തെ ഓർക്കുക. സ്നേഹം മാത്രമാണ് മാനസാന്തരത്തിലേക്കുള്ള ഏറ്റവും സുന്ദരമായ വഴി. അധികാരത്തിലൂടെയോ സാഹചര്യത്തിലൂടെയോ ഒന്നും നമുക്ക് നവീകരണം ഉണ്ടാകില്ല. അതിനാൽ ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുക, ക്രിസ്തുവിൻ്റെ ബലി ഓർക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. നമ്മളും മാനസാന്തരപ്പെടണ്ടേ? പണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ അത്തടുത്തൊന്നുമല്ല ജീവിക്കുന്നത്. പണ്ട് വചനം വായിച്ച് ദൈവികമായ ചിന്തയിൽ ഉണർന്നതുപോലെ ഇപ്പോഴും നമ്മൾ വചനം വായിക്കുന്നൊന്നുമില്ല. പ്രാർത്ഥനകൾ വളരെയേറെ ശൂഷിച്ചു പോയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതാ പാപത്തിൻ്റെ കറകൾ പെരുകി പെരുകിക്കൊണ്ടിരിക്കുക. നമ്മളും മാനസാന്തരപ്പെടണം, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരണം. അതിന് ഒരവബോധമുണ്ടാകട്ടെ, നാം തെറ്റുകാരാണെന്ന അവബോധം. പിന്നെ തിരുത്താനുള്ള ഒരു സന്നദ്ധ രൂപപ്പെടട്ടെ. ഒടുവിൽ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അവൻ്റെ കരുത്ത് കിട്ടാൻ, മാനസാന്തരത്തിലേക്ക് എത്താൻ. സാഹചര്യങ്ങൾ വരാൻ പോകാം. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട. അതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുക. ആ സ്നേഹം നമുക്കുള്ളിൽ ഏറ്റവും വലിയ ഊർജ്ജമായിട്ട് മാറും, നവീകരണത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക്. അതിനായി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ വഴി നടത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.